ഓക്കെ, ഇന്ന് നമ്മൾ കിളിച്ചുണ്ടും മാമ്പഴം പാട്ടിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് വന്നുള്ളത്. ഇതിലാണ് ശരിക്കും നമ്മൾ പല്ലവി പഠിപ്പിക്കുന്നത്. ഒന്നാംകിളി ഒന്നാംകിളി വന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു അതി കൊണ്ടു വര വന്നപ്പോൾ മൂന്നാംകിളി നാലാംകിളി പാടി ഒന്നുകൊണ്ടോ. ഒന്നാംകിളി 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 വന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു അത് കണ്ടു വര വന്നപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാതതിലേതോ കിളി അങ്ങോട്ട് കൊത്തിങ്ങടുത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താ തേൻപഴമേ തരത്താരതാരതാരതാരതാരതാരതാരാം ആവരിയോർമ്മല്ല. ഓക്കെ, അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതാണ് എടുക്കാൻ പോണേ, ഈ ഒരു പോർഷൻ എടുക്കാൻ പോണേ. ഇതിന്റെ അനുപല്ലവി, അതായത് നീ ചിരിക്കും ചുണ്ടിലാകി ചീലുകൾ പൂത്ത നാള് വന്നു, ബാക്കി മര്യാദ അറിയില്ല. അപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് അറിയാം കേട്ടോ. അപ്പോ അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കാം, അപ്പൊ നിങ്ങൾ അത് പോയി കാണാം. ഓക്കെ, അത് കണ്ടിട്ട് ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അതിലേക്ക് പോവാം, എങ്ങനെയും കുഴപ്പമില്ല, ഒരു സോങ് തന്നെയാണ്. അപ്പോ നമ്മളിവിടെ ഇത് വായിക്കുന്നത് ബി സ്കെയിൽ ഫ്ലൂട്ടിലാണ്, ഹിന്ദുസ്ഥാനിയാണ്. അപ്പൊ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൽ നോട്ടുകൾ എവിടെയാണ്, ഇപ്പൊ സരിഗമപതിനിസയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവാം. എന്നിട്ട് അതിൽ ലെസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു 24 വീഡിയോ ഉണ്ട്, അത് തുടക്കം മുതൽ കണ്ടു നോക്കാം. അതിൽ ഫ്ലൂട്ടിനെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എങ്ങനെ വായിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് നോട്ടുകളും ഫുൾ നോട്ടുകളും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരുപാട് പ്രാക്ടീസ് നോട്ടുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ, വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും അത് പോയി കണ്ട് അതിലുള്ള ആ പാറ്റേൺ പഠിച്ചു വന്നതിന് ശേഷം മാത്രം സോങ്ങുകൾ പഠിക്കാൻ തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം നിങ്ങൾ സൂപ്പറായിട്ട് വായിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തരുന്നുണ്ട്, നല്ല സന്തോഷം. ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ വായിച്ച് ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്ന പോലെ നിങ്ങൾക്കും വായിച്ചിടുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തും. പ്രാക്ടീസ് ആണ് മെയിൻ. ഞാൻ തന്നെ ഇപ്പോൾ പ്രാക്ടീസ് കുറച്ച് കുറവാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് വായിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ. പിന്നെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്തു തുടങ്ങാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് ക്ലിയർ ആക്കാം. അതുപോലെ ഒരുപാട് സോങ്ങിൻ്റെ സജഷൻസ് വരുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ എന്താണ് ആ പാട്ട് ഞാനും കേൾക്കണം, നന്നായിട്ട് കേട്ട് നമ്മൾ പഠിച്ച് കുറച്ച് ടൈം എടുക്കും, അതാണ് സംഭവം. പിന്നെ നമ്മളതായ തിരക്കുകൾ ഉണ്ടാവുമല്ലോ, അപ്പം അതിനൊക്കെ ഒന്ന് ഒഴിവായിട്ട് വേണം നമുക്ക് വീഡിയോ നല്ല രീതിയിൽ എടുക്കാം. നമ്മളൊരു ഹാപ്പി മൈൻഡിൽ നിൽക്കുമ്പോഴേ എന്ത് കാര്യം ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു നമുക്ക് വേറെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള സ്ട്രെസ്സും ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ മൈൻഡായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും, അതാണ് ഒരു സത്യം. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും അത് നമ്മൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ അല്ല, ഞാനിപ്പോൾ പറയുന്നതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഞാൻ ഒറ്റ വീഡിയോ ഉണ്ട് ഓണാക്കിയിട്ട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു പോവുക ചെയ്യാം, മുഴുവൻ ഇങ്ങനെ പറഞ്ഞു പോവും, അതുപോലെ നോട്ടും എല്ലാം പറഞ്ഞ് ഇങ്ങനെ പോവുക ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമ്മൾ പറഞ്ഞതിലുള്ള തെറ്റുകളും മറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് കുറെ സമയമെടുക്കും, കുറെ തവണ കേൾക്കണം, എൻ്റെ കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് വേണം നമ്മൾ, ഞാൻ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ നോട്ട് എഴുതുന്നത്, ഞാൻ നോട്ട് വേറെ എഴുതി വെക്കുന്നില്ല. നമ്മൾ ഇത് വായിച്ച സ്പോട്ടിലാണ്, ഞാൻ ഇത് വായിച്ചുകൊണ്ടാണ് എനിക്ക് നോട്ട് പറഞ്ഞിരുന്നത്. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഞാൻ വായിച്ച നോട്ട് നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റ് വരുന്നുണ്ടാവും, അപ്പൊ ഞാൻ ഇത് ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കും. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പാട്ട് കേൾക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള നോയ്സ് ഉണ്ട് കേട്ടോ, ഒരു കോഴി കൂടുന്നൊക്കെ കേൾക്കുന്നുണ്ട്, അത് ആട് കരയിൽ നിൽക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലിറിക്സ് എഴുതി വെക്കുക, ഒരു വരി വിട്ട് എഴുതി വെക്കുക. എന്നതിന് ശേഷം ഞാൻ ഈ തരുന്ന നോട്ട് അതിന് താഴെ കൃത്യമായിട്ട് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങൾ ഇപ്പോൾ ഫ്ലൂട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത്, നമ്മളിപ്പോൾ ഈ തരുന്ന നോട്ടുകളൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. എന്നിട്ട് അതിൽ നോക്കി വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യാം. പല പല സോങ്ങിലേക്ക് പോവാതെ ഒരു സോങ് മാക്സിമം സെറ്റ് ആക്കുക. ഫുള്ള് ടങ്കിങ് മെത്തേഡാട്ടോ,
ടങ്കി മെത്തേഡ് എന്താന്ന് അറിയില്ലാണെങ്കിൽ നമ്മുടെ ലെസൺസിൽ പോയി നോക്കാം, അതിൽ നമ്മൾ ടങ്കി മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ സാർ സംഭവം? വലിയ സംഭവം ഒന്നുമില്ല, നമ്മൾ അതിന്റെ പ്രാക്ടീസ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കുത്തി വായിക്കുക, നമ്മൾ കുത്തി വായിക്കുന്നതിന് ടങ്കി മെത്തേഡ് പറയാം. ടച്ച് മെത്തേഡ് പറഞ്ഞാൽ ഒഴുക്കി വായിക്കുന്നതിന് ടച്ച് മെത്തേഡ്. ഇതാണ് ടച്ചിങ് മെത്തേഡ്. ഇനി അതേ സംഭവം നമ്മൾ ടച്ച് ടങ്കി മെത്തേഡിലേക്ക് മാറ്റുക. കണ്ടോ വ്യത്യാസം മനസ്സിലായോ? മറ്റേത് ഒഴുക്കാണ്, ഇത് ഷാർപ്പാണ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കോഴി നല്ല സായും വിയും ഒക്കെ ടോപ്പാണ് കേട്ടോ, സായും വിയും ഒക്കെ ടോപ്പാണ്. ധാ മിഡിലാട്ടോ. എല്ലാരും ക്ഷമിക്കുക, വേറെ നിവൃത്തിയില്ല. ധായിലേക്ക് തന്നെ വല്ല വെക്കണം കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്ത് നല്ല നോയിസ് ഉണ്ട്, എല്ലാരും ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കും കേട്ടോ, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം, മാക്സിമം നമ്മളത് ക്ലിയർ ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.